അങ്ങനെ മൊത്തം നിലയും കറങ്ങി ഞങ്ങൾ താഴെയെത്തി. ഇത് മൊത്തം കറങ്ങണ ഏകദേശം 3-4 മണിക്കൂറുമാണ്. ഞങ്ങളൊരു 3 മണിക്കൂറോളം കറങ്ങി. ഇനി 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങുന്ന ബസ് കയറി അടുത്തുവ എന്ന രാജ്യത്തേക്ക് പോവുകയാണ്. തുവാനിയ. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം സമയം കറങ്ങാനില്ല. ടോയ്ലറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. ഭക്ഷണം ഇവിടെ ഇല്ല, നമ്മൾ കൊണ്ടുവന്നു. ഹോട്ടലൊന്നും കണ്ടില്ല. ഇവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം. ടോയ്ലറ്റുണ്ട്, ലിഫ്റ്റുണ്ട്. ഇഷ്ടം പോലെ ഐഡൻറ്റി കാർഡ് കിട്ടി. ഇങ്ങനെ ഐഡൻറ്റി കാർഡ്, വിസിറ്റർ ഐഡൻറ്റി കാർഡ് ഇത് കൊടുത്ത് അവിടെ സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് പുറത്തിറങ്ങണം. അമ്മ തന്നെ എടുക്കൂ. എല്ലാ ഫ്ലോറും കറങ്ങി താഴെ ഇറങ്ങി ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് ഇന്ന് ലാത്വയിൽ ഞങ്ങൾ അടുത്ത രാജ്യമായ ലിത്വാനിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. 5 മണിക്കാണ് ബസ്. അവിടുന്ന് കാണുന്ന സ്ഥലത്തെ വീഡിയോകളൊക്കെ എടുക്കാം. ലൈബ്രറിക്കുള്ളിലെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത്രയും വലിയൊരു ലൈബ്രറിക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറിയിട്ടില്ല. പല ലൈബ്രറികളും നോർവേയിലും ഫിൻലാൻഡിലും, അതുകൂടാതെ കഴിഞ്ഞ എസ്തോനിയയിലും ഒക്കെ ലൈബ്രറി കയറി. പക്ഷേ ഇത്രയും വലിയൊരു ലൈബ്രറി അല്ല ആയിരുന്നില്ല അതൊന്നും. UKയിലെ ലൈബ്രറി കയറി, ലണ്ടനിൽ ലൈബ്രറി കയറിയിട്ടില്ല, അറിയത്തില്ല. പക്ഷേ ബാക്കിയുള്ള, ഇതൊരു ചെറിയ രാജ്യമാണ്, പക്ഷേ എങ്കിൽ കൂടി ഇവിടുത്തെ ലൈബ്രറി അതിഗംഭീരമാണ്. തികച്ചും ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും. ഒറ്റ പൈസയും കൊടുക്കണ്ട. ടോയ്ലറ്റ് ഉപയോഗിക്കാം, ഭക്ഷണം കഴിക്കാം. എല്ലാ ഫ്ലോറിലും ലിഫ്റ്റ് വഴി പോകാം. ലഗേജ് അവിടെ സൂക്ഷിക്കാൻ സൗകര്യമുണ്ട്. അവിടെ കൊണ്ട് സൂക്ഷിക്കാം. 1 യൂറോ അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ 1 യൂറോ നമുക്ക് തിരിച്ച് കിട്ടും. ലോക്കർ എടുക്കുന്നതിന് ആ ലോക്കറിൻ്റെ അവിടെ 1 യൂറോ ഇട്ട് കഴിയുമ്പോൾ ലോക്കറിൻ്റെ താക്കോൽ കിട്ടുക. ലോക്കർ തുറന്ന് അടച്ചതിന് ശേഷം, എല്ലാ സാധനങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് ആ താക്കോൽ തിരിച്ച് കൊടുക്കുന്ന സമയത്ത്, നമ്മൾ സാധനങ്ങൾ എടുത്ത് തിരിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടും. ഇവിടെ കോഫി ഷോപ്പുണ്ട്. കോഫി കുടിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് കോഫി കുടിക്കാം. വഴി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഡോറാണ്. കാര്യങ്ങളൊക്കെ കോഫി ഷോപ്പാണ്. ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പുറത്തേക്കുള്ള വഴിയാണിത്. ഇതൊരു റീഡിങ് റൂം പോലെ ഒരു സംഭവമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മൂലയ്ക്ക് ഇവിടെ വന്നില്ലായിരുന്നു. ഇതിവിടെ എടുക്കാൻ, ഇതിൻ്റെ മോഡലാണ്. ഈ മോഡലിലാണ് ഈ കെട്ടിടം. ഞാൻ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിരുന്നു. ഇതിൻ്റെ
പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയാണ് ഫ്രണ്ട് വശം, ബാക്കി ഇതിന് ചുറ്റിനുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് 1919 നൽകിയിട്ടുണ്ട്. ചരിത്രങ്ങളായിരിക്കണം. അങ്ങനെ ഇനിയും കുറേ ഉണ്ടത് ചരിത്രങ്ങളിങ്ങനെ 2014 വരെയുള്ള ചരിത്രങ്ങൾ കൂടിയുണ്ട് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. പോകാൻ സമയമായി. അതിൻ്റെ പേരിൽ നിറയെ ക്യാമറകളുണ്ട് എല്ലാം. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുള്ളിൽ തന്നെയുള്ള ഒരു മരമാണ്, ഒറിജിനൽ മരം തന്നെയാണ്. ഇതിന് വളരാൻ മണ്ണും വെള്ളമെല്ലാം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് വരണമുണ്ട്. കാഫി കുടിക്കുന്ന പുറത്ത് മഴയുണ്ട്. ഇതിലെ ഇങ്ങനെ പാലം കിടന്നാണ് വന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. ധാരാളം കുട്ടികൾക്ക് പഠിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. അത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ ആയിരിക്കണം. ഇതൊക്കെ വായിക്കാൻ കുറേ സമയം വേണം. അതുകൊണ്ട് അതൊന്നും ഓടിച്ചു വിട്ടങ്ങ് എടുക്കുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇത് ഫോസ്റ്റേഴ്സും ചെയ്ത് വായിക്കുക. ഇതിന് മുകളിലോട്ട് കൊണ്ട് അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി റെയിൽ നിന്നുള്ള വീഡിയോകൾ ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് കിട്ടുവാണെങ്കിൽ എടുക്കാം. അടുത്ത രാജ്യത്തെ കാഴ്ചകളുമായി പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കൂടുതൽ വീഡിയോകളെടുത്ത് നിങ്ങളെ കാണിക്കുന്നതിനുള്ള അവസരം എനിക്ക് നിങ്ങൾ ഉണ്ടാക്കിത്തരിക. കമൻ്റ് ചെയ്യുക. ഇത് 13 മിനിറ്റായി. അതുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ബൈ.